രാജേഷിനെ ഈ ഈ CPM പോഷക സംഘടനയിൽ നിന്നാണോ അടി കിട്ടിയത്? CPMന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും CHന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും ഒരാളാണ്. പുള്ളിയുടെ പേര് വിനു എന്നാണ്. പുള്ളിയും പുള്ളിയുടെ കൂടെ അവിടുത്തെ CHയിലെ ആൾക്കാരും കൂടി ചേർന്നാണ് എന്നെ അടിച്ചത്. ഈ അടിക്കുന്നതിനുള്ള കാരണം എന്തായിരുന്നു? അടിക്കുന്നതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്യുന്ന, ഞാൻ അവിടുത്തെ യൂണിയനിൽ ജോലി ചെയ്യുന്ന ആളാണ്. ഞാൻ നേരത്തെ CHയിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ കഴിഞ്ഞ May 5 ശേഷം ഞാൻ AITS ആണ്, May 5 മുതൽ. അപ്പോ അതൊരു റീസൺ ആണ്. അപ്പൊ മാറാനുണ്ടായ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു സ്ഥാപനം വന്നു. ആ സ്ഥാപനത്തിൽ നമുക്ക് ജോലി മേടിച്ച് തരാൻ വേണ്ടി CPMന്റെ ആൾക്കാരോ CHന്റെ ആൾക്കാരോ തയ്യാറായിട്ടില്ല. അപ്പൊ അതിൽ ചോദിച്ചപ്പോഴത്തേക്ക് ഞങ്ങൾ കൃത്യമായി മറുപടി കിട്ടാതെയും നമ്മൾ ചോദിക്കുന്നതിനല്ല മറുപടി തന്നുകൊണ്ടിരുന്നത്. അങ്ങനെ കുറച്ച് സംസാരങ്ങൾ വന്നു. നമ്മൾ സ്വാഭാവികമായിട്ട് CPIയിലോട്ട് മാറുകയായിരുന്നു. ഇത്രയും വർഷം CPIML നിന്നിട്ടും CHL നിന്നിട്ടും നമുക്ക് യാതൊരുവിധ പരിഗണന തന്നില്ല എന്നുള്ള ആ ഒരു ഇതിൽ നമ്മൾ മാറുകയാണ്. അല്ലെ, CHക്കാരെ വെച്ച് നമ്മളെ ജോലിക്ക് വിളിക്കാതെ ആക്കി. അങ്ങനെ അതിൻ്റെ ഒക്കെ ഒരു ഇത് കൊണ്ടാണ് നമ്മൾ പിന്നെ AHSയിലോട്ട് മാറിയത്. മാറിയതിന് ശേഷമുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതൽ പ്രശ്നങ്ങൾ വരികയും നമ്മളെ ജോലിക്ക് വിളിക്കാതിരിക്കും. അതുവരെ ഉണ്ടായിരുന്നതല്ലാത്ത പിന്നെ കുറച്ച് കൂടുതൽ രീതിയിൽ അവർ തെറി വിളിച്ച് സംസാരിക്കാനൊക്കെ തുടങ്ങി. അതിൻ്റെ ഒരു എക്സെപ്ഷൻ രീതിയിൽ 31-ാം തീയതി വന്നപ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഇതായിട്ട് അവര് ഒരു റീസൺ ക്രിയേറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ ആ ക്രിയേറ്റ് ചെയ്ത വിഷയത്തിൽ നമ്മൾ പ്രതികരിച്ചു, അങ്ങനല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞു. തെറി വിളിച്ച് സംസാരിച്ചില്ല, അങ്ങനെ സംസാരിക്കരുതെന്ന് പറഞ്ഞു ചെയ്തു. അത് അവർ കുറച്ചുകൂടെ പ്ലാൻഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് പ്ലാൻ ചെയ്ത് വെച്ചേക്കായിരുന്നു നമ്മളിങ്ങനെ പെടുത്തണമെന്നുള്ള. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് സംസാരിച്ച് അവര് നമ്മളവിടുത്തെ CHന്റെ കൺവീനറ് ഈ CPMന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി CHന്റെ ആളായിട്ടുള്ള അവരെ വിളിച്ചു. അവരെ യൂണിയൻ പേരെന്തായിരുന്നു? CHന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പേര് വിനു എന്നാണ്. വിനു, ആ വിനു കെ. അപ്പൊ പുള്ളി നമ്മളവിടുത്തെ യൂണിയന്റെ കൺവീനറിന്റെ പേര് ബിജു എന്നാണ്. അപ്പോ ബിജു ഇവരെ വിളിച്ചു വരുത്തുകയാണ് വിനുവിനെ. അവിടെ ഉള്ള നമ്മുടെ തൊട്ടപ്പുറത്തെ യൂണിയനിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ഈ വിനു എന്ന് പറഞ്ഞ ആള്. അപ്പൊ വിനുവിനെ അവിടുത്തെ യൂണിയൻകാരെയും കൂടി വിളിച്ചു വരുത്തുമായിരുന്നു. വിളിച്ചു വരുത്തി നമ്മളെ, ഞാൻ ജോലി സ്ഥലത്ത് നിൽക്കുക, ജോലി ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഞാൻ നമ്മളെ റോഡിന്റെ ഇപ്പറേ ഒരു വേറെ ജോലി ഉണ്ടായിരുന്നു, അതിലോട്ട് പോകാൻ വേണ്ടി പുറത്തിറങ്ങുന്ന സമയത്താണ് ഇവർ വരുന്നത്. വരുന്ന വഴിക്ക് ഇവര് നമ്മൾ ജോലി ചെയ്തോണ്ടിരുന്ന ഒരു ആക്കർ കടയിലാണ്, അവിടെ ലോഡ് കയറ്റിക്കൊണ്ട് ഇവർ വരുന്ന വഴിക്ക് അവിടെ നിന്ന് ഒരു ഇരുമ്പ് കമ്പി എടുത്തോണ്ട് കുറച്ച് ആൾക്കാരുണ്ട്, എല്ലാരും കൂടെ ചേർന്ന് തന്നെ അടിക്കുകയായിരുന്നു. അടിച്ചതിൽ തലയ്ക്കടിച്ച് അടി കൈ വെച്ചപ്പോഴത്തേക്ക് എന്റെ കയ്യിൽ കൊണ്ട് കൈ പൊട്ടി. അങ്ങനെയാണ് അതില് എന്റെ ഇടയിൽ ഇവര് ജാതി പറഞ്ഞു ഇതായിട്ട് സംസാരിക്കുകയും ചെയ്തു. ജാതി ആ CHന്റെ ഈ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് എന്നെ ജാതി പറഞ്ഞ് ചീത്ത വിളിച്ചത്. ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്തു. ജാതി പറഞ്ഞ് ആ തെറി വിളിച്ചു. അവിടെ ഇന്ന് എല്ലാരും കേട്ടായിരുന്നു. ഒട്ടുമുക്കാലും നമ്മളെ യൂണിയൻകാരാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. ബാക്കിയുള്ള പുറത്തു നിന്ന് ആൾക്കാരെല്ലാരും റോഡിലായിരുന്നു ഈ സംഭവം. അങ്ങനെ മാറിയത് മാത്രമായിരുന്നോ ഇവരുടെ പ്രശ്നം, അതോ മുൻപ് എന്തെങ്കിലും വ്യക്തി വൈരാഗ്യങ്ങളോ ഈ അകത്ത് നിൽക്കുമ്പോ തന്നെ? ഒന്നുമില്ല, നമ്മള് CHയിൽ നിന്നപ്പോഴത്തേക്ക് നമ്മളെല്ലാരോട്ടും നല്ല, ഞാൻ അവിടുത്തെ നമ്മള് പാർട്ടിയുടെ പഴയ പാർട്ടിയുടെ പാർട്ടി മെമ്പറായിരുന്നു, പാർട്ടി മെമ്പറും പാർട്ടി വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പൊ ഈ സ്ഥാപനമായിട്ട് വന്നപ്പോ ഉണ്ടായിരുന്ന തർക്കങ്ങളാണ് ഉള്ള വിഷയം ഉണ്ടായിരുന്നത് ആദ്യത്തെ. ഇത് ഏത് സ്ഥാപനമായിരുന്നു? ബ്രദേഴ്സ് എന്നാണ് ആ സ്ഥാപനത്തിന്റെ പേര്. ബ്രദേഴ്സ് മീൻചിക്കൽ, അതെ, ഒരു അത് നമ്മളെ ഹാർഡ്വെയർ ഇതില്ലേ, ഷീറ്റ് കമ്പി അങ്ങനത്തെ ഹോൾസെയിൽ ഷോപ്പാണ്. അവർക്ക് ട്രിവാൻഡ്രത്ത് രണ്ടോ മൂന്നോ ഷോപ്പ് ഉണ്ട്. അപ്പൊ ഇതിന്റെ ഹോൾസെയിൽ ഷോപ്പായിട്ടാണ് ഇത് തുടങ്ങിയത്. ഇപ്പൊ ഈ ഇടയ്ക്ക് തുടങ്ങിയതാണത്. അപ്പൊ അവിടെ ജോലി അവരൊരു ഹൈക്കോടതിയിൽ നിന്ന് ഒരു ഓർഡർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ. അവിടെ അവരോട് ക്രെയിൻ വെച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ നമ്മൾ ലോഡിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ഹൈക്കോടതിയിൽ നിന്ന് അവരൊരു പേപ്പർ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ അത് ക്രെയിനിൽ ഇറക്കുന്ന സാധനം അല്ലാത്ത സാധനങ്ങളൊക്കെ അവിടെ ഇറക്കുന്നുണ്ട്. അത് ഞങ്ങൾ അത് അറ്റ്ലീസ്റ്റ് അതെങ്കിലും ഞങ്ങളെ കൊണ്ട് ഇറക്കിക്കാൻ വേണ്ടി അവരോട് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് അത് സംസാരിക്കാൻ വയ്യ, നിങ്ങളത് സംസാരിക്കേണ്ട സംസാരിക്കേണ്ട എന്ന് പറഞ്ഞ് ഞങ്ങളെ തടയുകയാണ് ചെയ്തത്. അപ്പൊ ഹൈക്കോടതിയിലെ പേപ്പറിൽ പോലും അവ്യക്തമാണ്, ക്രെയിനിൽ ഇറക്കാനുള്ള സാധനങ്ങൾ ക്രെയിനിൽ ഇറക്കണം, ബാക്കിയുള്ളത് കൈകൊണ്ട് ഇറക്കണം എന്നുള്ള ഇതാണ് വരുന്നത്. അപ്പൊ കൈകൊണ്ട് ഇറക്കാനുള്ളത് ഏത്, ക്രെയിനിൽ ഇറക്കാനുള്ളത് ഏതെന്നുള്ളത് ഒരു ക്ലാരിറ്റി ഇല്ല. അപ്പൊ നമ്മൾ കൈകൊണ്ട് ഇറക്കാനുള്ള സാധനങ്ങൾ അത് നമ്മളെ കൊണ്ട് ഇറക്കിക്കണം, ബാക്കിയുള്ളത് നമുക്ക് എന്താണെന്ന് സംസാരിക്കാന്ന് പറഞ്ഞു. അപ്പൊ അവിടെ നടന്നുകൊണ്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് നോക്കുകൂലിയാണ് നമുക്ക് തരുന്നത്. ഒരു ടെന്ന് സാധനം ഇറക്കുന്നത് 50 രൂപ വെച്ച് നോക്കുകൂലിയാണ് നമുക്ക് അവിടെ നിന്ന് തരുന്നത്. അപ്പൊ അത് ഒരു ടെന്ന് സാധനം ഇറക്കുന്നതിന് 15 രൂപ വെച്ച് നോക്കുകൂലി തരാം, വേറെ ഇതൊന്നും ഇല്ലാതെ. അത് പാർട്ടി ഞങ്ങളല്ല, ഈ CHന്റെ കൺവീനറും CPM ഈ CHന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടുള്ള ഈ പുള്ളിക്കാരനും എല്ലാരും കൂടി ചേർന്നിട്ടാണ് ഇത് ഓണറുമായിട്ട് സംസാരിച്ച് സെറ്റിൽമെന്റ് ആയത്.
നമ്മൾ അപ്പോഴേ പറഞ്ഞ് നോക്കൂലി വാങ്ങരുത്, നമുക്ക് ജോലിയാണ് ആവശ്യം എന്ന് പറഞ്ഞ് സംസാരിക്കും. അപ്പൊ അത് തൊട്ട് തുടങ്ങിയ വിഷയങ്ങളാണ് ഇവർക്ക്. കാരണം അവർ ഓൾറെഡി സെറ്റിൽമെന്റ് ആണോ ഇല്ലയെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. പക്ഷെ ഈ വിഷയത്തിൽ ഇവർ നമ്മളെ കൂടെ നിൽക്കാൻ തരാം. കാരണം ആ ഏരിയയിൽ പിന്നെ ഇതുപോലെ നല്ലൊരു സ്ഥാപനമില്ല, നമ്മൾ ഈ ഹെഡ്ലോളി തൊഴിലാളിയൊക്കെ ഒരു വരുമാനം കിട്ടുന്ന നല്ല സ്ഥാപനമില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം ഇതിൽ വാശി പിടിച്ച് ഇല്ല ജോലി വേണം ജോലി വേണം പറഞ്ഞത്. ജോലി വേണമെന്ന് മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ, ഇവർ ജോലി വാങ്ങിച്ചു തരാനോ സംസാരിക്കാനോ തയ്യാറായില്ല. അതിന്റെ ഒരു ഇതായിട്ടാണ് സംസാരിച്ചു വന്നപ്പോഴത്തേക്ക് നമ്മളെ അടുത്ത് പ്രശ്നമായത്. ഏത് രീതിയിലുള്ള മർദ്ദനമാണ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്? ശരീരം മുഴുവൻ അടിച്ച് പൊളിച്ച ഒരു ഇത്രയും പേര് ചേർന്ന് തല്ലുമ്പോഴത്തേക്ക് കിട്ടാവുന്ന മാക്സിമം കിട്ടി. കിട്ടാവുന്ന മാക്സിമം കിട്ടിയെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇതായിട്ട് കിട്ടിയത് എന്റെ കൈ ഒടിയാണ് ചെയ്തത്. ബാക്കി ചവിട്ടി പിന്നെ വയറിന്റെ ഭാഗത്ത് ചവിട്ടിയിൽ നമ്മൾ മൂത്രം ഒഴിക്കാൻ പോലും പറ്റാത്ത അത്ര അവസ്ഥ ഉണ്ടായിരുന്നു ആദ്യ സമയത്ത്. എത്ര പേരുണ്ടായിരുന്നു തല്ലാൻ? എല്ലാം വന്നത് ഒരു 8-10 പേരെങ്കിലും കാണും. അവരെ അവരെ യൂണിയൻ മൊത്തം ഉണ്ടായിരുന്നു. രാജേഷിനോട് മാത്രമായിരുന്നോ ഇവർക്ക് ഈ വൈരാഗ്യം ഉണ്ടായിരുന്നത്? ഇല്ല, ആ സമയത്ത് കൃത്യമായിട്ട് സമയത്ത് നമ്മൾ 3 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. 3 പേര് ഇതിലേക്ക് മാറിയവരായിരുന്നോ? നമ്മൾ 2 പേര് CIT നിന്ന് മാറി ATCയിലോട്ട് പോയി. IMDC സംഘടന അവിടെ ഉണ്ട്. അതിൽ നിന്ന് ഒരാളും കൂടി ഞങ്ങളിവിടെ ATCയിലോട്ട് വന്നു. അപ്പൊ നമ്മൾ ഒരു സ്ഥലത്ത് നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഈ 10 പേരുണ്ടായിരുന്നു മൊത്തം. നമ്മളവിടുത്തെ യൂണിയൻകാർ മൊത്തം അന്നത്തെ ദിവസം 5 പേര് ഒരു സ്ഥലത്തും 5 പേര് വേറെ സ്ഥലത്തു നിന്ന് ജോലി ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഈ 5 പേര് നമ്മളെ ജോലിയുടെ പകുതി ഭാഗത്ത് അവിടെ നമ്മൾ വേറൊരു വണ്ടിയിലോട്ട് കയറ്റി. ആ വണ്ടി വരാനുള്ള സമയം ആ ഗ്യാപ്പിൽ നമ്മൾ തൊട്ടപ്പുറത്ത് ഈ അക്കരക്കടയിലോട്ട് ജോലി ചെയ്യാൻ പോവായിരുന്നു. അപ്പൊ നമ്മളെ ATCയിലുള്ള ഒരാള് ആ സമയത്ത് നമ്മളെ കൂടെ ഇല്ല. അദ്ദേഹം പുറത്തവിടെ പോയിരിക്കുക, പുറത്തുനിന്ന് വീട്ടിലവിടെ പോയി. എന്റെ കൂടെ പിന്നെ ATCയിലുള്ള ഒരാൾ കൂടെ ഉണ്ടായിരുന്നുള്ളൂ, എന്റെ കൂടെ മാറിയ ആള്, CIT മാറിയ ആള്. ആ ആള് ഇപ്പുറത്ത് വീണ്ടും നമ്മളവിടെ പോയി സംസാരിച്ച് ഇങ്ങനെ സംസാരങ്ങളും ഇന്ന് സംസാരം ആയ സമയത്ത് നമ്മൾ റോഡിന്റെ ഇപ്പുറത്തോട്ട് ഒരാള് ക്രോസ് ചെയ്ത് ഞാൻ റോഡിൽ തന്നെ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഇവർ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത്. ആ ഈ ആക്രിക്കടെ വന്നപ്പോൾ CIT യൂണിയൻ കൺവീനർ അവിടെ നിന്ന് നമ്മളെ വിളിച്ചു പറഞ്ഞു, പിന്നെ തെറിയായിട്ട് വിളിച്ചു അവനെ ഇങ്ങോട്ട് മറ്റേ മുമ്പേ നിന്ന് തെറി വിളിച്ച് സംസാരിച്ചതാണ് ഇതിന്റെ പ്രശ്നത്തിൽ തുടക്കം. കാരണം ഇങ്ങനെ ഒരു പ്രശ്നം പോലീസിൽ പരാതി നൽകിയിരുന്നോ? പോലീസിലെ പരാതി നൽകി 31-ാം തീയതി വൈകുന്നേരം പോലീസ് പരാതി നൽകി. ഇതിന്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊരു പ്ലാൻ ചെയ്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഞങ്ങളെ ഉപദ്രവിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ നേരെ ഞാൻ ജനറൽ സ്കൂളിലാണ് പോയത്. കാരണം എന്റെ കൈ പൊക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ആ സമയത്ത് അടി കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ എന്റെ കൈ പൊക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു, ഞാൻ പറഞ്ഞു എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം, കൈ പൊക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നേരെ ജനറൽ സ്കൂളിലാണ് ഫസ്റ്റ് പോയത്. അവിടെ ഇരുന്നപ്പോൾ തന്നെ സ്റ്റേഷനിൽ നിന്ന് ഫോൺ വന്നു, ഇതുപോലെ എന്റെ കൂടെ ഉണ്ടായിരുന്ന പയ്യന്റെ ഫോൺ വന്നു, നിങ്ങൾക്കെതിരെ സ്റ്റേഷനിൽ പരാതി തന്നിട്ടുണ്ട് നിങ്ങൾ സ്റ്റേഷനിലുണ്ട്. അപ്പൊ അവൻ പറഞ്ഞു ഇങ്ങനെയല്ല സാറേ, നമ്മളല്ല ഉപദ്രവിച്ചത്, അവരാണ് ഉപദ്രവിച്ചത്. കൈ ഒരാളെ കൈക്ക് പ്രശ്നമാണ്, ഞങ്ങൾ ഇങ്ങനെ ഹോസ്പിറ്റലിൽ ഇരിക്കുകയാണ്, ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ജനറൽ ഹോസ്പിറ്റലിൽ നിന്ന് അവർ പറഞ്ഞു നേരെ നിങ്ങൾ മെഡിക്കൽ കോളേജ് പോകുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ് ഞങ്ങൾ നേരെ മെഡിക്കൽ കോളേജ് പറഞ്ഞു. പക്ഷെ മെഡിക്കൽ കോളേജിൽ പോയിട്ട് എക്സ്റേ ഇതെല്ലാം എടുത്ത് CT സ്കാനൊക്കെ ഉണ്ടായിരുന്നു, തലയ്ക്ക് അടി കിട്ടിയതുകൊണ്ട്. അപ്പൊ തലയ്ക്കെല്ലാം നല്ല അടി കിട്ടിയിട്ടുണ്ട്. തറയിലിട്ട് ചവിട്ടിയപ്പോഴത്തേക്ക് പിന്നെ തല ഒരു സൈഡിൽ ചവിട്ടും, ഒരു സൈഡിൽ തറയിലിടിക്കുകയായിരുന്നു. അപ്പൊ ഇനി കുറച്ചു നേരത്തേക്ക് തല കറക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ 2 ഇടി കിട്ടി ഒരു സൈഡിൽ നല്ല ഇതുണ്ടായിരുന്നു, തല നല്ല മുഴച്ച് നീര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് CT സ്കാനൊക്കെ ആയിരുന്നു. അപ്പൊ എല്ലാം കഴിഞ്ഞ് വന്നപ്പോ രാത്രി ഒരു 9:30 മണിയാവും, 9:30 കഴിഞ്ഞു. അപ്പൊ അന്ന് ഇത്തെ ദിവസം സ്റ്റേഷനിൽ പോകാൻ പറ്റില്ല. അപ്പൊ ഞാൻ എന്റെ സുഹൃത്തുക്കളെ വിട്ട് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ആ പിറ്റേ ദിവസം രാവിലെ 1-ാം തീയതി വന്നപ്പോഴത്തേക്കും അവിടെ സ്റ്റേഷനിൽ നിന്ന് വലിയ ഇതൊന്നും റെസ്പോൺസ് ഒന്നും ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞ് ഞായറാഴ്ച സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു, വീണ്ടും വരാൻ പറഞ്ഞു. അങ്ങനെ എന്റെ സുഹൃത്താണ് അവിടെ പോയി, എനിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു, വീട്ടിലെ കിടപ്പായിരുന്നു ഞാൻ. അപ്പൊ അവര് പോയി കാര്യം സംസാരിച്ച് പറഞ്ഞു, നിങ്ങളെ മൊഴിയൊക്കെ എടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാൻ തോന്നി. അങ്ങേക്കെതിരെയുള്ള കേസിൽ വലിയ ഇതൊന്നും ഇല്ലായിരുന്നു. ഞാൻ അവര് കേസ് കൊടുത്തിട്ടുണ്ട്, അതിൽ വന്ന് നമ്മളെ മൊഴി എടുത്തതിന് ശേഷം എല്ലാം ഒരുമിച്ച് നോക്കാം എന്ന് പറഞ്ഞു. സ്റ്റേഷനിൽ ആദ്യം സംസാരിച്ചത് കോംപ്രമൈസ് ആണ് സംസാരിച്ചത്. എന്ത് കോംപ്രമൈസ് ആണ് അവർ ഉദ്ദേശിച്ചത്? എന്ത് കോംപ്രമൈസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ അതെ ഞാൻ ഒന്നാമത് പിന്നെ ഇത് എന്റെ കൈ ഒടിഞ്ഞു, അതൊന്ന്. 2, ജാതി വിളിച്ച് ഇത് പറഞ്ഞു. ഞാൻ അത് കംപ്ലൈന്റിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇന്ന ആൾക്കാരാണ് എന്നെ ജാതി വിളിച്ച്. 2 പേരും എന്നെ വിളിച്ചിട്ടുണ്ട് ജാതി പറഞ്ഞു. ഈ ലോക്കൽ സെക്രട്ടറിയും വിളിച്ചു, ലോക്കൽ സെക്രട്ടറിയും വിളിച്ചു, CIT യൂണിയൻ കൺവീനറും എന്നെ ജാതി പറഞ്ഞാണ് ചെയ്തോളിച്ചത്. ഇവർ 2 പേരും ഞാൻ പറഞ്ഞിട്ടുണ്ട് കറക്റ്റായിട്ട് ജാതി വിളിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ അട്രോസിറ്റി ആക്ട് വരുമോ എന്നുള്ള ഒരു ഭയം അവർക്കുണ്ടായിരിക്കാം, അല്ലെ പിന്നെ ഈ വധശ്രമത്തിന്റെ ഇതെടുക്കുമോ എന്നുള്ള ടെൻഷൻ ഉണ്ടായിരിക്കാം. അതുകൊണ്ട് എന്നെ വിളി അവിടെ നിന്ന് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി എന്നുള്ള രീതിയിൽ നിന്ന് പറഞ്ഞാൽ ഇത് കേസ് വിഡ്രോ ചെയ്തില്ലെങ്കിൽ LC സെക്രട്ടറി ജയിലിൽ പോകുന്ന സാഹചര്യം വന്നാൽ, റിമാൻഡിൽ പോകുന്ന സാഹചര്യം വന്നാൽ ഇനി ഉപദ്രവിക്കും. അത് പാർട്ടി എന്ന് പറയുന്നോ അതാണ്. അതായത് അടിക്കാൻ പറഞ്ഞാൽ അടിക്കും, കൊല്ലാൻ പറഞ്ഞാൽ കൊല്ലും.
ഈ രണ്ട് സാഹചര്യങ്ങൾ ഫേസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ കേസ് കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞില്ല, എനിക്ക് കേസ് കേസിന്റെ വഴിക്ക് തന്നെ പോകും, കൊല്ലുന്നെങ്കിൽ കൊല്ലാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് പോയത്. പിന്നെ പക്ഷേ ഇതുവരെ സ്റ്റേഷനിൽ നിന്ന് യാതൊരുവിധ മൂവ്മെന്റും ഉണ്ടായിട്ടില്ല. എന്നെ അടിച്ചവരെല്ലാരും അവിടെ ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ട്. എന്നെ സ്റ്റേഷനിലാണ് പരാതി കൊടുത്തത്? ഫോർത്ത് സ്റ്റേഷനിൽ. ഫോർത്ത് സ്റ്റേഷനിൽ. ഫോർത്ത് സ്റ്റേഷനിൽ. അതെ. ഭയം ഉണ്ടോ മുന്നോട്ട് കൊല്ലുമോ എന്നുള്ള ഭയം ഉണ്ടോ? ആ അതുകൊണ്ട് കാരണം ഒരു ഒരു മൂന്ന് ദിവസം മുന്നേ മൂന്ന് നാല് ദിവസം മുന്നേ ഞാൻ ഇതുപോലെ വീടിന്റെ പുറത്ത് നിന്ന് ഫോൺ ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ രണ്ടുപേര് ഇങ്ങനെ റോഡിൽ കൂടെ വന്ന്, എനിക്ക് പരിചയമൊന്നുമില്ല, അവരിങ്ങനെ വണ്ടി കൊണ്ട് നിർത്തിയിട്ട് എന്നോട് പറഞ്ഞ, ഇപ്പൊ ഇതെല്ലാം കഴിയും, അതായത് കേസ് കൊടുക്കുന്ന ഈ ഒരു ചൂട് കഴിയും, അത് കഴിഞ്ഞിട്ടാണ് നീ അനുഭവിക്കാൻ പോകുന്നത്, നിന്നെ നമ്മൾ തീർക്കും എന്ന് പറഞ്ഞിട്ട് പോയി. അതിനുശേഷം എനിക്ക് വീട്ടിൽ നിൽക്കാൻ ഭയം ഉണ്ട്. ആ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. കാരണം നമുക്ക് അറിയാലോ, നമ്മളിപ്പൊ നിങ്ങൾ വാർത്ത വായിക്കുന്ന സാധാരണപ്പെട്ട ആൾക്കാർക്കാണെങ്കിൽ അറിയാലോ എന്ത് വിഷയം നടന്നാലും സ്വാഭാവികമായിട്ടും ന്യായീകരിച്ച് അതിനെ ഇതാക്കുമല്ലോ. അപ്പൊ നമ്മളെ പോലെയുള്ള ആൾക്കാർക്ക് വേണം വീട്ടിലെ അമ്മയും സഹോദരിയും മാത്രമേ ഉള്ളൂ, നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും. ഒരു ഇപ്പൊ അധികാരത്തിരിക്കുന്ന പാർട്ടി അതിന്റെ ആൾക്കാരെല്ലാമായിട്ട് നമ്മൾ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു സാമാന്യ ഒരു ഇതുണ്ടല്ലോ. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ്. അപ്പൊ പേടിയുണ്ട്, പക്ഷെ കേസ് നമ്മളെ നമ്മൾക്കെതിരെ ഇത്രയും ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഇത് മാറി നിൽക്കാൻ പറ്റും എന്നുള്ള ഒരു ഇതുണ്ട്. അതിനിടയിലുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്.